രമേശ, നിങ്ങൾ ഭരിച്ചാലും INTUC മുത്തൂറ്റിന്റെ പടി കയറ്റില്ല എന്നായിരുന്നു ഒരു വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവിനെ പരിഹസിച്ച് മുത്തൂറ്റ് ഫിനാൻസ് MD MG ജോർജിന്റെ ധാർഷ്ട്യത്തോടെയുള്ള പ്രസ്താവന. മുത്തൂറ്റ് ജോർജിന്റെ ധാർഷ്ട്യം ഇപ്പോൾ സ്ഥാപനത്തിന് തന്നെ പണി വാങ്ങിക്കൊടുത്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ മുത്തൂറ്റിന് മുന്നിൽ CITU നടത്തുന്ന സമരത്തിന് പൂർണ്ണ പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് INTUC. തൊഴിലാളികളുടെ സമരത്തിൽ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ എല്ലാ ട്രേഡ് യൂണിയനുകളെയും പങ്കെടുപ്പിച്ച് മുത്തൂറ്റിന്റെ ഹെഡ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് INTUC സംസ്ഥാന അധ്യക്ഷൻ R ചന്ദ്രശേഖരൻ പറഞ്ഞു. നിലപാട് മാറ്റി ഒക്ടോബർ 4 മുൻപ് ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഒക്ടോബർ 4 മുത്തൂറ്റിന്റെ ഹെഡ് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. പ്രശ്നത്തിൽ INTUC തൊഴിലാളികൾക്കൊപ്പമാണെന്നും R ചന്ദ്രശേഖരൻ പറഞ്ഞു. കേരളത്തിൽ UDF അധികാരത്തിൽ വന്നാലും INTUC മുത്തൂറ്റിന്റെ പടിക്ക് പുറത്തു നിർത്തുമെന്ന മുതലാളിയുടെ ഹുങ്കിനു പുറമെയാണ് ഇപ്പോൾ സമരത്തിന് പിന്തുണയുമായി INTUC ശക്തമായി രംഗത്ത് വരുന്നത്. ഒരു യൂണിയൻ ഇങ്ങനെ ചെയ്താൽ ഒരു പ്രസ്ഥാനവും രക്ഷപ്പെടില്ല എന്നായിരുന്നു മാനേജിംഗ് ഡയറക്ടർ MG ജോർജിന്റെ പരാമർശം. അതുകൊണ്ടാണ് ആളുകൾ സംസ്ഥാനത്തിന് പുറത്തുപോയി സംരംഭങ്ങൾ തുറന്നത്. ദൈവത്തിന്റെ സ്വന്തം നാടെന്നാണ് കേരളം അറിയപ്പെടുന്നത്. എന്നാൽ ചെകുത്താന്മാരാണ് യൂണിയൻ ഉള്ളതെന്നും അദ്ദേഹം ആക്ഷേപിച്ചിരുന്നു. പിണറായി വിജയനല്ല, CITU ആണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നായിരുന്നു മുത്തൂറ്റ് ജോർജിന്റെ കമന്റ്. മാനേജ്മെന്റ് ഒരുപാട് തവണ താഴ്ന്നു കൊടുത്തു. തൊഴിലാളികൾക്കായി ഒന്നും ചെയ്തില്ലെന്ന വാദം കള്ളത്തരമാണെന്നും മുത്തൂറ്റ് ചെയർമാൻ അവകാശപ്പെട്ടു. സമരത്തിന്റെ പേരിൽ കേരളത്തിൽ മൊത്തം പൂട്ടേണ്ടി വന്നാലും പ്രശ്നമില്ല. എന്നാൽ അതിന്റെ ഉത്തരവാദിത്വം മാനേജ്മെന്റിന് ഉണ്ടാകില്ല. മുത്തൂറ്റ് സ്ഥാപനങ്ങളിൽ ജോലിക്കെത്തുന്ന ജീവനക്കാരെ CITU പ്രവർത്തകർ കൈയേറ്റം ചെയ്യുകയാണ് എന്നായിരുന്നു മുത്തൂറ്റ് MD വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ജോലിക്കെത്തുന്നവരെ തടയരുത് എന്ന കോടതി വിധിയുണ്ടായിട്ടും പോലീസ് കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്നുവെന്നും MD പരാതിപ്പെട്ടു. സംസ്ഥാന പോലീസ് ഈ സമീപനം തുടർന്നാൽ സുരക്ഷയ്ക്കായി കേന്ദ്രസേന വേണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് പറയുന്ന ജോർജ് മുത്തൂറ്റിന് പിണറായി ചേട്ടനോടൊന്ന് പറഞ്ഞാൽ പോരെ എന്നാണ് ഇപ്പോൾ ചിലർ ചോദിക്കുന്നത്. കഴിഞ്ഞ 2.5 പതിറ്റാണ്ടിന്റെ 8 സമരങ്ങളാണ് മുത്തൂറ്റ് കമ്പനിയിലുണ്ടായത്. അംഗീകാരമില്ലാത്ത യൂണിയനുകളാണ് ഇപ്പോൾ സമരം നടത്തുന്നതെന്നും 20% ജീവനക്കാർ അംഗങ്ങളായി ഉണ്ടെങ്കിലേ യൂണിയന് അംഗീകാരം ലഭിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ യൂണിയന് അംഗീകാരം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ റഫറൻഡം നടത്തണം എന്ന തൊഴിൽ മന്ത്രിയുടെ നിർദ്ദേശം ജോർജ് മുത്തൂറ്റിന് സ്വീകരിക്കാനും വയ്യ. ഇരട്ടത്താപ്പും ധാർഷ്ട്യവുമാണ് മുത്തൂറ്റ് ചെയർമാനും ഉള്ളതെന്ന് CITU INTUC ആരോപിക്കുന്നു. 2000 കോടിയിലധികം ലാഭമുള്ള ഈ കമ്പനിയോട് മായമായ കൂലി തരണം എന്ന് ചോദിച്ചാൽ 12,000 രൂപ പോലും തികച്ച് ശമ്പളം വാങ്ങാത്തവരുടെ സമരത്തെയാണ് നിങ്ങൾ പണത്തിന്റെ ഹുങ്കിൽ തകർക്കാൻ ശ്രമിക്കുന്നതെന്നും ഇത് കണ്ടൊന്നും ഞങ്ങൾ തോറ്റ് പിന്മാറും എന്ന് കരുതേണ്ടെന്നും യൂണിയൻ നേതാക്കൾ പറയുന്നു. സെപ്റ്റംബർ 2 ശേഷം ഒറ്റ തൊഴിലാളി പോലും ഇവിടെ പിരിച്ചുവിടപ്പെട്ടിട്ടില്ല. ഇത് നേരും നെറിയുമുള്ള ഭൂരിപക്ഷം അത്താഴപഷ്ടിക്കാരായ തൊഴിലാളികളുടെ സമരമാണ്. ലക്ഷ്യം കണ്ട് പിന്മാറൂ എന്നും യൂണിയനുകൾ മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം മാന്യമായ ശമ്പളവും ആനുകൂല്യങ്ങളും ഒപ്പം യൂണിയൻ പ്രവർത്തനത്തിന്റെ പേരിൽ പ്രതികാര നടപടികൾ ഉണ്ടാകില്ല എന്ന ഉറപ്പുമാണ് മുത്തൂറ്റ് ജീവനക്കാർ ആവശ്യപ്പെടുന്നത്. ഇതൊന്നും നൽകില്ലെന്ന വാശിയിലാണ് മുത്തൂറ്റ് മുതലാളി. സമരത്തിനിറങ്ങിയ CITU ഗുണ്ടകളായി ചിത്രീകരിച്ച് അവരാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് വരുത്തി തീർത്ത് കേരളത്തിലെ ബ്രാഞ്ചുകൾ പൂട്ടി രക്ഷപ്പെടാനുള്ള മുതലാളിയുടെ നീക്കങ്ങൾ പൊളിഞ്ഞിരുന്നു. വെബ്ഡെസ്ക്, തത്വമേ ന്യൂസ്.